ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് ഡിഷാണ്. അതായത് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് വരട്ടിയതാണ്. ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി റെസിപ്പിയിലേക്ക് പോകാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനിവിടെ ഏകദേശം 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 3 പച്ചമുളക്, പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, 2/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 1/2 കപ്പ് ചെറിയുള്ളി, 1/2 കപ്പ് തേങ്ങാക്കൊത്ത്, പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഉപ്പും. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ബീഫ് വേവിക്കാൻ വേണ്ടി ഇവിടെ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ സ്പൂണാണ് ചേർക്കുന്നത്. ഒരു നുള്ള് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ വേവിക്കാം. പിന്നെ ഓരോ കുക്കറിന്റെ അനുസരിച്ച് വേവ് വ്യത്യാസം വരും. ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് വരെ വേവിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അത് 15 മിനിറ്റ് വേവട്ടെ. ഞാനിവിടെ മസാലയ്ക്ക് വേണ്ടി ഒരു കടായി വെച്ചിട്ടുണ്ട്, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ബീഫ് വേവുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ ആകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് ചെറിയുള്ളി ആഡ് ചെയ്യാം. ഞാൻ ചെറിയുള്ളി അരിഞ്ഞിട്ടില്ല, അത് ഫുള്ളായിട്ടാണ് ഇട്ടേക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് വരുന്നിടം വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഒന്ന് നല്ലപോലെ വെന്തുടയണം. തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം.
ആദ്യം മഞ്ഞപ്പൊടി ചേർക്കാം. ഇനി അതിന്റെ പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം. ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ചുകൂടി നമ്മൾ ബീഫ് വേവിക്കാൻ നേരത്തെ ചേർത്തായിരുന്നു, ബാക്കിയാണ് ഇപ്പൊ ചേർക്കുന്നത്. ഇനി ഇതെല്ലാം വഴറ്റി കൊടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഇനി ഇതിലേക്ക് പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ എടുത്ത് വെച്ചത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അപ്പൊ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പൊടിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ആഡ് ചെയ്യാം. ഈ സ്റ്റോക്കോട് കൂടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഈ അരപ്പിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ബാക്കി നമുക്ക് ലാസ്റ്റ് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാണ്, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന്റെ ഗ്രേവി കുറച്ചും കൂടി ഒന്ന് പറ്റിയിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കാരണം ചിലപ്പം ഇത് അടിയിൽ പിടിക്കും. കാരണം നമ്മൾ വെള്ളം ഒന്നും ചേർത്തിട്ടില്ലല്ലോ പിന്നെ, അതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇടയ്ക്ക്. റോസ്റ്റ് ഏകദേശം ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ഇച്ചിരി സ്പൈസി ആയിട്ടാണ് എടുക്കുന്നത്. ഈ മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനങ്ങ് ഫുള്ള് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല, ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കറിവേപ്പിലയൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ കറിവേപ്പിലയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വരട്ട് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് റോസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങാക്കൊത്താണ്, അപ്പൊ അത് എന്തായാലും അവോയ്ഡ് ചെയ്യരുത്. അത് നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.